നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാറുള്ളത്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ബൈ ഹാർട്ട് ഇത് പഠിക്കുക എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്ത് കാര്യം പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതങ്ങ് കാണാപ്പാടം, കുറേ നേരം ഇരുന്നിട്ട് കാണാപ്പാടം ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്, 2 മണിക്കൂറോ 1 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നമ്മൾ കുത്തി ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയം കുറച്ച് സമയമാണെങ്കിൽ പോലും, വെറും 30 മിനിറ്റ് നിങ്ങൾ പഠിക്കുന്നുള്ളൂ എങ്കിൽ പോലും, ആ കിട്ടുന്ന സമയം നിങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ആ പഠിക്കുന്ന സമയത്ത് ഏത് ടോപ്പിക് ആണോ നിങ്ങൾ പഠിക്കുന്നത്, ആ ഒരു ടോപ്പിക് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. വെറുതെ എന്തെങ്കിലും കാണാതെ പഠിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഒരു 2 സെന്റൻസ് എഴുതി 3rd സെന്റൻസ് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല എങ്കിൽ ബാക്കി ഒന്നും നിങ്ങൾക്ക് പിന്നെ ഓർമ്മ വരില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതാനും പറ്റില്ല. പകരം നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി അത് നമ്മുടെ ഡെയിലി ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ട് അത് എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ പഠിച്ച് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പഠിച്ച കാര്യം മറന്നു പോവുകയില്ല. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ആയിരിക്കും ഓർമ്മ കിട്ടുള്ളൂ. ഒരുപാട് ദിവസം കഴിഞ്ഞ, അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ആ പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഉത്തരം പറയാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. പകരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും, ഇനി ഇപ്പോൾ എക്സാം കഴിഞ്ഞാലും നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും ആ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രെയിനിൽ ഓർമ്മയുണ്ടായിരിക്കും, നിങ്ങൾക്ക് അത് പറയാനായിട്ട് പറ്റും ചെയ്യും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കി എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ എന്ത് കാര്യം പഠിച്ചാലും ശരി അത് റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ്, ഓരോ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. ആ പഠിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, സൺഡേസിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പുതുതായി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അത് പഠിച്ചു, അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തായിരിക്കും, അത് മറന്നുപോകും. ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്, അതെൻ്റെ കുട്ടികളുടെ തെറ്റല്ല. അപ്പോൾ അത് വീണ്ടും ഓർമ്മിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ അതൊന്നും കൂടെ പഠിക്കണം. അതിനുശേഷം ആ ഒരു വീക്ക് പഠിച്ചത് ആ സൺഡേസിൽ നമ്മൾ റിവൈസ് ചെയ്തു എങ്കിൽ, ദെൻ ആ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന എന്ത് ചെയ്യുക, ആ ഒരു മന്ത് എൻഡിൽ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന കാര്യം 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യണം. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയാണ് അല്ലേ, സാധാരണ നമ്മൾ ഒരു വട്ടം ഒരു പുതിയ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊന്നും മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നമ്മളത് 2-4 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ പാട്ടിൻ്റെ ലിറിക്സ് നമ്മളറിയാതെ തന്നെ നമ്മൾ പാടാൻ വേണ്ടി തുടങ്ങും. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓർമ്മ കിട്ടുള്ളൂ. എക്സാം സമയത്താണെങ്കിലും നമുക്ക് അപ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഈ 2 തെറ്റുകളും വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് അതേപോലെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനി മുതൽ പഠിക്കുക എന്നുണ്ടെങ്കിൽ, യെസ് മിസ് ഇനി ഞങ്ങൾ ഇങ്ങനെ പഠിക്കും എന്നെന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ബിക്കോസ് കുറേ പേര് ഈ തെറ്റ് വരുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക.